ഷാഫി 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 പ്ലീസ് ഇടയ്ക്ക് ഇങ്ങനെ രണ്ടുപേരും സംസാരിക്കാതെ നമുക്ക് ചാൻസ് നമ്മൾ ചാൻസ് കൊടുത്തിരിക്കുകയാണ് ഷാഫിക്ക്. ഷാഫി ചെയ്യുന്ന രണ്ട് കാര്യമുണ്ട്. ഷാഫി ഷാഫിയാണ് പറഞ്ഞത് ഇപ്പം മുഹമ്മദിനെ പ്രവാചകനാക്കിയത് അള്ളാഹുവാണ്, താങ്കൾ അതിന് തെളിവ് തരിക. അതിനുശേഷം മുഹമ്മദ് പ്രവാചകനാണെന്ന് ആണ് എന്നുള്ളതിന് ഒരു തെളിവ് തരിക. ഈ രണ്ട് കാര്യങ്ങൾ സംസാരിക്കാമെങ്കിൽ ഷാഫി ഇരുന്നാൽ മതി. ഇടയ്ക്ക് കയറി വരുന്നത് ഒച്ച ഉണ്ടാക്കുകയാണെങ്കിൽ വേണ്ട. പ്ലീസ് ഷാഫിക്ക് സമയം നൽകുകയാണ്, ആരും ഷാഫിയുടെ ഇടയ്ക്ക് കയറില്ല. രണ്ട് ചോദ്യമാണ്, ഈ മുഹമ്മദിനെ പ്രവാചകനാക്കിയത് ആരാണ്, അതിന് തെളിവ് വേണം. ഈ മുഹമ്മദൻ പ്രവാചകനാണ് എന്നുള്ളതിന് തെളിവ് വേണം. ഈ രണ്ട് കാര്യങ്ങൾക്ക് താങ്കൾക്ക് തെളിവ് തരാൻ പറ്റുമോ? ഞാൻ അതിൽ ഉത്തരം തന്നല്ലോ ഓൾറെഡി. ഖുർആനിൽ ഞങ്ങളെ വിശുദ്ധമായ ഖുർആൻ കാര്യമില്ല, തെളിവുണ്ടെങ്കിൽ തെളിവ് വെച്ച് സംസാരിക്കും. മുഹമ്മദ് പ്രവാചകനാണെന്ന് എനിക്ക് ഖുർആനിൽ കാണിക്കാൻ പറ്റുമോ? ബൈബിളിൽ കാണിക്കാൻ പറ്റുമോ? ബൈബിളിൽ നിങ്ങളെ ഗ്രന്ഥമല്ല, ഞങ്ങളെ ആധികാരികമായ ഗ്രന്ഥം ഖുർആനാണ്. ഖുർആനിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞു മുഹമ്മദ് അവസാനത്തെ പ്രവാചകൻ അള്ളാഹു പരിചയപ്പെടുത്തി കഴിഞ്ഞു. അതാണ് ഒരു മുസ്ലിമാന്റെ ആധികാരികമായ ഗ്രന്ഥം. അതിൽ നിന്ന് ഞങ്ങൾ അപ്പൊ ഷാഫി പറയുന്ന പോലെ അള്ളാഹു ആണ് മുഹമ്മദിനെ പ്രവാചകനാക്കിയെങ്കിൽ അള്ളാഹു മുഹമ്മദിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയോ ഈ കാര്യം പറയുകയോ ചെയ്തിട്ടുണ്ടോ? ദൈവ ആരും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ദൈവത്തിന് കണ്ടിട്ട് കണ്ടവല്ലോരുണ്ടോ? മുഹമ്മദിനെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അതിന് കുറെ മേടിയിട്ടുണ്ടല്ലോ. ദൈവം മാലാഖ വഴിയാണല്ലോ പ്രവാചക. മാലാഖ കണ്ടതാരാ ഉള്ളെ? മാലാഖ കണ്ടതിനാരാ സാക്ഷിയുള്ളെ? താങ്കൾ യുക്തിവാദികൾ ചോദ്യം ചോദിക്കരുത്. ഇതിങ്ങനെ ചോദിക്കുകയാണെങ്കിൽ യുക്തിവാദികളുടെ അല്ല, ഇത് ലോജിക്കൽ. ദിസ് ഇസ് എ ലോജിക്. ലോജിക്കൽ ഇന്റലിജൻസ് ഉള്ള ആരും ചോദിക്കുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, ലോജിക്ക് ദൈവമുണ്ടോ എന്നൊരാൾ ചോദിച്ചാൽ ദൈവമുണ്ടോ? ഒരു ലോജിക്ക് അല്ലാതെ ചോദ്യം പോലെ താങ്കൾ ചോദിച്ചു പോണത്? അല്ലല്ലല്ല, ഞാൻ എന്നെ ചോദിക്കാൻ കാരണമുണ്ട്. ഇടയ്ക്ക് കേറാതെ അങ്ങനെ ഒരു മിനിറ്റ് താങ്കൾ, ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് ആക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ് താങ്കൾ ജീവിച്ചതിന് വല്ല തെളിവുണ്ടോ താങ്കൾ കയ്യില്? ഷാഫി ഷാഫി, ഞാൻ കേറുന്നതിന്റെ ഇടയ്ക്ക് കേറാവുന്നേ ഷാഫി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പുട്ടപ്പുറത്തിലുണ്ടായിരുന്ന സായിബാബ, സായിബാബയും മുഹമ്മദും തമ്മിൽ എന്താണ് വ്യത്യാസം? താങ്കൾ എന്തെങ്കിലും വ്യത്യാസം കാണുന്നത് അവര് തമ്മിൽ? വ്യത്യാസം കാണുന്നില്ല. സായിബാബ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ പ്രവർത്തനയിലും ദിവ്യായുധത്തിലും കൊണ്ടുവന്ന കുറെ കാര്യം സായിബാബ കുറച്ചിനും മേലിലാണ്. കാരണം സായിബാബ അത്രയേറെ ജനങ്ങൾക്ക് സേവനം ചെയ്തു, ജനങ്ങളെ സംരക്ഷിച്ചു, പുട്ടപർത്തി എന്ന് പറയുന്ന ഗ്രാമത്തിൽ വെള്ളം എത്തിച്ചു കൊടുത്തു. അദ്ദേഹം ദൈവത്തിന്റെ പ്രതിപുരുഷനാണെന്ന് പറയുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം ദൈവത്തിന്റെ പ്രതിപുരുഷനാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെയെങ്കിലും നമുക്കത് മനസ്സിലാക്കാം. ഇവിടെ മുഹമ്മദ് ദൈവത്തിന്റെ പ്രവാചകനാണെന്ന് പറയുമ്പോൾ മുഹമ്മദ് നടത്തിയ ഒരു സിമ്പിൾ പ്രവചനം, ഒരു നിങ്ങൾ പ്രവാചകൻ എന്ന് വിളിക്കാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ് സുഹൃത്തെ? ലോകത്ത് വന്ന സകല പ്രവാചകന്മാരും മുഹമ്മദിനോട് ഖുറൈശികൾ ചോദിക്കുന്നുണ്ട് ഒരു അത്ഭുത പ്രവൃത്തി കാണിക്കൂ. അപ്പൊ പറയുന്നുണ്ട് ഞാനൊരു താക്കീത് കാരണം എനിക്ക് ആ പണിയൊന്നും അറിയത്തില്ല എന്ന് പറയുന്ന മുഹമ്മദിനെ പ്രവാചകൻ എന്ന് പറയുന്ന വാക്കിന് എങ്ങനെ മുഹമ്മദ് യോഗ്യനാകും? എന്ത് പ്രവചനമാണ് മുഹമ്മദ് നടത്തിയിരിക്കുന്നത്? പറയൂ, ഒരെണ്ണം പറയൂ. ഞങ്ങൾ ഖുർആൻ തന്നെ ഏറ്റവും വലിയ തെളിവുള്ള ബ്രദറെ പ്രവാചകനാണെന്ന്. അതിനെ കവച്ച് വെക്കാൻ ഏത് ഗ്രന്ഥാണെന്നുള്ളത് ആധികാരികള്ളാഹു കൊടുത്തത്, ദൈവം ചോദ്യം. എന്തെങ്കിലും വസ്തുതയിൽ കാര്യം കേക്ക് ജോസഫ് ചാൻ ചോദിച്ച ചോദ്യം ചോദിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒരു സിമ്പിൾ ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. നിങ്ങൾ അതിന് തെളിവ് വെച്ചാൽ മതി, വേറൊന്നിലേക്കും പോകാം. അതായത് മുഹമ്മദ് പ്രവാചകനാണെങ്കിൽ എന്ത് പ്രവചനം നടത്തി? ഒരൊറ്റ പ്രവചനം കാണിക്കും നിങ്ങൾ. പ്രവാചകൻ എന്ന വാക്കി തന്നെ ഉണ്ട്, പ്രവചിക്കുന്നവൻ. എന്ത് പ്രവചനം നടത്തി അത് പറഞ്ഞു? അപ്പൊ നിങ്ങൾ പറയാണ് ഷാഫി, ഞാൻ അപ്പൊ നിങ്ങൾ പറയാണ് ഖുർആന്റെ അകത്ത് മുഹമ്മദ് പ്രവാചകനാന്ന് പറഞ്ഞ പ്രവാചകനാവോ? ഒരു പ്രവചനം കാണിക്കും നിങ്ങള്. നിങ്ങൾ തെളിവ് ഷാഫി, താങ്കൾ ഒന്ന് മനസ്സിലാക്കുക. ഒരു ചോദ്യം ഷാഫി, ഒരു ചോദ്യം ചോദിക്കുമ്പോൾ താങ്കൾക്ക് താങ്കൾ ഉത്തരം ഇല്ലെങ്കിൽ തിരിച്ച് ചോദ്യമല്ല ചോദിക്കണം. താങ്കൾ ഉത്തരം പറ, എന്റെ ചോദ്യം ഇതാണ്. ദ പെർഫെക്റ്റ് എന്ന് പറയുന്ന, യു നോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് പെർഫെക്റ്റ് പ്രൊഫസി? യു നോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ വേർഡ് പ്രൊഫസി?
പ്രോഫറ്റ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ സ്വന്തം തൊണ്ടക്കുഴിയിലേക്ക് യഹൂദ സ്ത്രീ കൊടുത്ത് ആട്ടിറച്ചിക്കാത്തിരുന്ന വിഷം പോലും പ്രവചിക്കാൻ പറ്റാത്ത ആള്, സ്വന്തം മക്കൾ അകാലത്തിൽ മരിച്ചുപോകുമെന്ന് പ്രവചിക്കാൻ പറ്റാത്ത ആള്, തന്റെ രണ്ട് കാലുകളും തളർന്നുപോയി താൻ അനുസാരികളുടെ തോളിൽ പിടിച്ചുകൊണ്ട് നടക്കേണ്ടി വരുമെന്ന് പ്രവചിക്കാൻ പറ്റാത്ത ഒരാള്, ഈ മനുഷ്യൻ നടത്തിയ ഒരു പ്രവചനം പറഞ്ഞിട്ട് നിങ്ങൾ പ്രവാചകൻ എന്ന് വിളിക്കും? ഒരെണ്ണം പറഞ്ഞാൽ പ്രവാചകൻ എന്ന് പറഞ്ഞാലേ ദൈവം അല്ല, ദൈവം കൊടുക്കുന്ന സമയത്ത് അവർക്ക് പ്രവചിക്കാൻ കഴിയുള്ളൂ. താങ്കള് യേശുവിനെ ഒരു ദൈവമാക്കി കണ്ടത് കൊണ്ടാണ് താങ്കൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒരു പ്രവാചകനും ദൈവം കൊടുക്കാത്ത സമയത്ത് പ്രവചിക്കാൻ കഴിയില്ല. ദൈവം കൊടുക്കുന്ന കഴിവുകൊണ്ടേ ഒരു പ്രവാചകന് പ്രവചിക്കാൻ കഴിയുള്ളൂ. മനസ്സിലായോ? താങ്കൾ പ്രവാചകൻ സമയം കൊടുത്തില്ലായിരിക്കും. അപ്പൊ പിന്നെ അള്ളാഹു ശരിയാണ്. അള്ളാഹു ഇതിനൊരു മനുഷ്യരായിരുന്നു പ്രവാചകന്മാരെന്ന്, ദൈവം കൊടുക്കുന്ന സമയത്ത് അവർക്ക് പ്രവചിക്കാൻ കഴിയുള്ളൂ. എല്ലാവരും നിങ്ങൾ പറയുന്ന സമ്മതിച്ചു, അങ്ങനെ ഒരാൾക്ക് പ്രവചിക്കാൻ പറ്റൂ. ഷാഫി പറഞ്ഞത് 100% ശരി. അങ്ങനെയാണ് ഒരു പ്രവാചകന് ദൈവം കൊടുക്കുന്ന, എന്റെ ഷാഫി എന്ന് കേക്ക്, ഒരു പ്രവാചകന് ദൈവം കൊടുക്കുന്ന കഴിവിനനുസരിച്ചേ പ്രവചിക്കാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ ചോദ്യം, അങ്ങനെ മുഹമ്മദ് പ്രവചിച്ചിട്ടുണ്ടോ? താങ്കൾ പറഞ്ഞ അങ്ങനെ പ്രവചിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ പ്രവാചകൻ എന്ന് നിങ്ങൾ വിളിക്കുന്നേ? പ്രവചിക്കാത്ത ഒരുത്തിനെ കയറി പ്രവാചകൻ നിങ്ങൾ അങ്ങനെ വിളിക്കും? നിങ്ങൾ പറഞ്ഞ ദൈവം അങ്ങനെ ഒരു കഴിവ് മുഹമ്മദിന് കൊടുത്തിട്ടില്ല. പിന്നെ എന്തിനാണ് പ്രവാചകൻ വിളിച്ചിരിക്കുന്നത്? നാളെ തൊട്ടാക്കണം. എന്താണ് പ്രവചിക്കേണ്ടത്? ഒരു പ്രവാചകൻ പ്രവചിക്കുന്ന എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു മതി. അപ്പൊ ഞാൻ പറയാം, മുഹമ്മദ് ഒരാൾ അധ്യാപകൻ ആയോണ്ടാ ചുമ്മാ കയറിയാരാ ടീച്ചർ വെക്കുക. ഞാൻ പറയുന്നത് കേൾക്കാമോ? ഇപ്പൊ കേൾക്കണ്ട. താങ്കള് ബാബ വാങ്കയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നോട്ടർഡാംസിനെ കുറിച്ച്? നോട്ടർഡാംസ് കേട്ടിട്ടുണ്ടോ താങ്കള്? ഇല്ലെങ്കിൽ ബാബ വാങ്കയെ കേട്ടിട്ടുണ്ടോ? നോട്ടർഡാംസിന്റെ ഒരു പ്രവചനം, വളരെ ഫേമസ് ഒരു പ്രവചനമുണ്ട് സുഹൃത്തെ. അദ്ദേഹത്തിന്റെ ശവകുടീരത്തിൽ അന്ന് ഒരു ചെമ്പ് ഫലകം അടച്ചു സൂക്ഷിച്ചിരുന്നു. ഏത്, അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം ഈ കവറും കൂടെ എന്നെ ശവപ്പെട്ടിക്കകത്ത് ഇടണമെന്ന് പറഞ്ഞിട്ടാണ് നോട്ടർഡാംസിന്റെ ശവപ്പെട്ടി മൂടുന്നത്. 1962 1942 അദ്ദേഹത്തിന്റെ ശവകുടീരം തുറക്കുകയാണ് ഈ പരിവേഷകര്. ശവകുടീരം തുറന്നപ്പോൾ ആ ചെമ്പ് ഫലകത്തിൽ ആലേഖനം ചെയ്തിരുന്ന ആ ഒരു കവറ് കിട്ടുകയും ആ കവർ പൊട്ടിച്ചു നോക്കിയപ്പോൾ ഇവര് 1942 തുറന്നെന്ന് വെക്കുക. ഞാൻ ആ ഡേറ്റ് മറന്നുകൊണ്ടാണ് ഉദാഹരണം പറഞ്ഞത്. 1942 August 1 തുറന്നെന്ന് വെക്കുക. ആ ദിവസമായിരുന്നു അതിൽ എഴുതി വെച്ചിരുന്നത്. അതായത് മരിക്കുന്നതിന് 100 വർഷങ്ങൾക്ക് മുമ്പ്. താങ്കൾ നിൽക്കവിടെ ഞാനത് പറയട്ടെ. താങ്കൾ നിൽക്ക്, ഇടയ്ക്ക് കയറല്ലേ ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ. അപ്പൊ ആ എന്നാണോ പരിവേഷകർ അദ്ദേഹത്തിന്റെ ശവക്കല്ലറ തുറന്നത്, ആ തുറന്ന വർഷവും തീയതിയും സമയവും അദ്ദേഹത്തിന്റെ ആ ചെമ്പ് ഫലകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു. വെറും ഒരു സാധാരണ മനുഷ്യനായിരുന്ന നോസ്ഡാംസ് ചെയ്ത്. ഇതുപോലെ തന്നെ ബാബ വാങ്കെ, ബാബ വാങ്കയുടെ പ്രവചനങ്ങളിലും ഇതുപോലെയുള്ള ചില കണ്ടെത്തലുകളും നമുക്ക് നടത്താൻ പറ്റും. കോൺട്രഡിക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ നിൽക്കട്ടെ. ഒരു യഹൂദ സ്ത്രീ ആട്ടിറച്ചിക്കകത്ത് വിഷം കൊടുത്തപ്പോ ഇതിനകത്ത് വിഷമുണ്ടെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങളുടെ പ്രവാചകന് പറ്റിയോ? നമ്മള് ഈ വിഷം, ഈ പെസ്റ്റിസൈഡ് ഉള്ള, അതായത് വിഷാംശമുള്ള മുന്തിരിയോ ഓറഞ്ചോ വെച്ചാൽ അതിൽ ഈച്ച കയറിയാല, ഉറുമ്പ് കയറിയാല, അവയ്ക്കിത് തിരിച്ചറിയാൻ പറ്റുമുള്ള ഒരു ദാർശനിക ഭാവമുണ്ട്. നല്ല വീട്ടിൽ വളർത്തുന്ന നല്ല പട്ടിക്ക് അന്യ മനുഷ്യൻ ഭക്ഷണം കൊടുക്കുകയോ അതിനകത്ത് എന്തെങ്കിലും ചേർത്ത് കൊടുക്കുകയോ ചെയ്താൽ അവൻ കഴിക്കില, ഇതിനകത്ത് എന്തോ ഉണ്ടെന്നൊരു തോന്നൽ അവനുണ്ട്. ഈ ഒരു ഉറുമ്പിൽ ഒരു പെസ്റ്റിസൈഡ് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അത് മുന്തിരിയ കയറിയല, ഓറഞ്ച കയറിയല. ആ ഉറുമ്പിന്റെ പോലും പ്രവചന ശക്തി, വിവേകശക്തി, ബുദ്ധിശക്തി, ദീർഘദർശനം മുഹമ്മദിന് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നെങ്കിൽ ആട്ടിറച്ചി വെട്ടി വിഴുങ്ങുമായിരുന്നോ? ഇനി താങ്കൾ പറയാം, എന്ത് പ്രവചന ശക്തിയാണ് ഇടയ്ക്കേറട്ടെ, ഞാൻ സംസാരിക്കുമ്പോ ഇടയ്ക്കേറിയത്. അതായത് ഒരു മനുഷ്യനാണ് പ്രവാചകന്മാരെല്ലാവരും മനുഷ്യരായിരുന്നു.
അത് താങ്കൾ മനസ്സിലാക്കി. ദൈവങ്ങളൊന്നല്ല, ദൈവത്തിന് മാത്രമേ മുൻകൂട്ടി കാണാനുള്ള കഴിവുള്ളൂ, മനസ്സിലായോ? അല്ലെങ്കിൽ ദൈവം കൊടുക്കുന്ന കഴിവില് അവർക്ക് അവരുദ്ദേശിക്കുന്ന സമയത്ത് ഒരു പ്രവാചകനും പ്രവചിക്കാൻ കഴിയില്ല. പറയണേ കേട്ടോ, അതിന്റെ ഇടയിൽ ആരും കേറി സമയം കൊടുത്തില്ലേ സംസാരിക്കുന്ന സമയം തരാം, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ പുറത്തിട്ട്, അല്ലാണ്ട് നിങ്ങൾ കുറെ സ്പീക്കർ ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. ഒരു വരുന്ന ആൾക്കാർ നിങ്ങളേതായിട്ടുള്ള സമയം തരണം. മനുഷ്യന് ദൈവം കൊടുക്കുന്ന സമയത്ത് ആർക്കും പ്രവചിക്കാൻ കഴിയുള്ളൂ. പിന്നെ ഒരു കാര്യം, മുഹമ്മദ് വന്നത് അള്ളാഹുവിൽ ആരാണ് ദൈവം എന്നുള്ളത് പ്രവചിക്കുക, അവർക്ക് താക്കീത് നൽകുക, മനസ്സിലായോ? സന്തോഷ വാർത്ത അറിയുക, ഇതൊക്കെ കർത്തവ്യം. ഇങ്ങനെ പറയുന്ന കള്ളപ്രവാചകന്മാര് പറഞ്ഞ പോലെ മരണം, ഞാനിപ്പം മരിക്കും, അല്ലെങ്കിൽ ഇന്ന ആള് ഇന്ന സമയത്ത് മരിക്കും എന്ന് പറയാൻ ആർക്കും കഴിയില്ല. അല്ലെങ്കിൽ ഞാൻ ഇന്ന സമയത്ത് വിഷം കഴിക്കും, ഇത് ദൈവത്തിന്റെ ഒരു ജോലിയാണ്. അതൊക്കെ അതായത് മുൻകൂട്ടി കാണാനുള്ള കഴിവ്. നിങ്ങൾ ദൈവത്തിന് നിസ്സാരമാക്കി കാണുന്നത് കൊണ്ടാണ് മനുഷ്യന് പോലും ആ കഴിവുണ്ടാവണം നിങ്ങൾ ഇതുപോലെ തർക്കിക്കുന്നത്, മനസ്സിലായോ? മനുഷ്യന്മാരെല്ലാവരും, എല്ലാ പ്രവാചകരും മനുഷ്യരായിരുന്നു. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ആദം മുതൽ, ഈസ മുതൽ, യേശു മുതൽ, മുഹമ്മദ് വരെ മനുഷ്യനായിരുന്നു, മനസ്സിലായോ? ഇതിന് ഏറ്റവും വലിയ തെളിവ്. ഒരു ഒരു പ്രവാചകന് മനുഷ്യനായിട്ടും എല്ലാവരും മനുഷ്യനായിട്ടും വന്നിട്ടുള്ളത്. മനുഷ്യരിൽ നിന്നാണ് ഞാൻ പറയട്ടെ, അതല്ല ഞാൻ പറഞ്ഞത്. പ്രവചിച്ചത് ദൈവത്തെ കുറിച്ച് പ്രവചിക്കാനാണ് എല്ലാ പ്രവാചകന്മാരും ജിബ്രിയിൽ കൊണ്ട് കൊടുത്തെന്ന് പറയുന്നത്, എല്ലാ സാധനം കൊണ്ട് കൊടുത്തെന്ന് പറയുന്നത്, പിന്നെ പ്രവചിച്ചെന്ന് പറയുന്നത്, എന്താ വിഡ്ഢിത്തരം നിങ്ങൾ പറയുന്നത്? നിങ്ങക്ക് തലയ്ക്കകത്ത് ഇതില്ലേ, ഒരു 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 ഫങ്ഷനിങ് ഒരു 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 സെറിബെല്ലോ സെറിബ്രോ മെഡലോ ബ്ലാങ്കറ്റ്? അല്ലല്ല, ഇനി അത് മാത്രമല്ല ഷാഫി, മുഹമ്മദിനെ കുറിച്ച് പ്രവചിച്ചെന്ന് ബൈബിളിലേക്ക് കയറാൻ ജിബ്രീൽ കൊണ്ട് മണിയടിക്കും, ജിബ്രീൽ കൊണ്ട് എന്നിട്ട് വിളമ്പി കൊടുക്കും, ജിബ്രീൽ കൊണ്ട് ഷാഫി പോയിട്ട് ആദ്യം പ്രവാചകത്വം, പ്രവാചകത്വം, പ്രവാചകൻ എന്താണെന്ന് പഠിക്കേ. ഒരു പ്രവാചകൻ പ്രവചിക്കാതെ എങ്ങനെയാ സുഹൃത്തെ പ്രവാചകന്റെ പേര് വരുന്നത്? ഒരു ഉദാഹരണം പറയാം, ഒരു ടീച്ചർ ഒരു അധ്യാപകൻ പഠിപ്പിക്കാതെ അധ്യാപകൻ എന്ന് വിളിക്കാൻ പറ്റുമോ? അതായത് സുഹൃത്തെ പഠിപ്പിക്കുന്ന ഒരാളെ അധ്യാപകൻ എന്ന് വിളിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ പ്രവാചകനാണെങ്കിൽ എന്തെങ്കിലും പ്രവചിക്കണം. അതുപോലെ മുഹമ്മദിന്റെ ഒരു പ്രവചനമുണ്ടോ? നിങ്ങൾ പറഞ്ഞു അങ്ങനെ ഒന്നും ഇല്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ എന്തോ പറഞ്ഞു ഇത്രയും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള മുഹമ്മദ് നബി പ്രവചിച്ചു കൊണ്ടല്ലേ ഈ ലോകത്ത് ഇസ്ലാം ഉണ്ടായത്? എന്ത് പ്രവചിച്ചു? പ്രവചിച്ചു ഏകദൈവത്തെ പരിചയപ്പെടുത്തി, അതന്നെ ഏറ്റവും വലിയ പ്രവചനം. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നവരെ അപ്പം ഭാവിയിലേക്ക് ഏകദൈവം വരുന്നുള്ളൂ. തെറ്റുണ്ട് ഷാഫി പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട്. ഏകദൈവത്തെ മുഹമ്മദിന് മുമ്പ് പരിചയപ്പെടുത്തിയത് പാഴ്സി മതത്തിലെ അഗൂരമസ്ത, സൗരാഷ്ട്ര മതത്തിലെ അഗൂരമസ്തയായിരുന്നു മുഹമ്മദ് ഏകദൈവമായിരുന്നു. അടക്കാനുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞില്ല എന്നാണോ മുഹമ്മദ്? ഇനി വരാനുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് താങ്കളെ പ്രശ്നം. അല്ല, എന്റെ ചോദ്യം അതല്ല. ഏകദൈവം, ഏകദൈവം അതിനു മുമ്പ് ഉണ്ടായിരുന്നു സുഹൃത്തെ. സൗരാഷ്ട്ര മതത്തിലെ തോസ്റ്റിന്റെ പ്രശ്നം കഴിഞ്ഞു, അതായത് വരാനുള്ള കാര്യം ഇപ്പൊ പറഞ്ഞത് മുഹമ്മദ് ഏക ദൈവത്തെ പരിചയപ്പെട്ട അതിനുവേണ്ടിയാ മുഹമ്മദ്. അതിനു മുമ്പ് ഏകദൈവം ഉണ്ടായിരുന്നേ, ഏകദൈവം ഉണ്ടായിരുന്നു. താങ്കൾ റഷ്യൻ പാഴ്സ്യ മതത്തെ കുറിച്ച് പഠിക്കണം. മുഹമ്മദ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് താങ്കൾക്കൊപ്പം മുഹമ്മദ് മുഹമ്മദ് നബി വരാനുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രവചിച്ചില്ല എന്നുള്ളതാണോ? എന്റെ സുഹൃത്തെ താങ്കൾ അതായത് മുഹമ്മദിനോട് ഒരു ഒരു സഹാബത്തി വന്ന് ചോദിക്കും എന്നാണ് പ്രവാചകരെ അവസാന ദിനം, അതായത് ഖിയാമത്ത് നാൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ പറയും എനിക്കറിയില്ല, പക്ഷെ അതിനുള്ള നീ എന്ത് ചെയ്തു വെച്ചു ഖിയാമത്തിന് അവസാന ദിവസത്തിന് വേണ്ടി നീ വല്ലതും ചെയ്തിട്ടുണ്ടോ ചോദിച്ചു. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ പ്രവാചകൻ പറഞ്ഞെന്താണെന്ന് പറയും, അതിനുള്ള കുറെ അടയാളങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അതായത് മുൻകൂട്ടി വരുന്ന അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇതുപോലെ താങ്കൾ ഉദ്ദേശിക്കുന്നത് വരാനുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രവചിച്ചില്ല പ്രവാചകൻ, അതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? പ്രവചനം കൊണ്ട് താങ്കൾ എന്താണ് പ്രവചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിന്റെ തെളിവൊക്കെ ഒന്ന് ഒന്ന് പറയാൻ പറ എവിടെയൊക്കെയാണ് എന്തായാലും പ്രവചനം ഉണ്ടോ? അത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രവചനം പ്രവചിച്ചിട്ടുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, അവസാന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സംഭവിക്കാനുണ്ട്. അതെല്ലാം പ്രവചിച്ചത് പ്രവാചകനല്ലേ? അങ്ങനെ ഷാഫി ഉദാഹരണം പറയാം, ഷാഫി ഉദാഹരണം പറയാം, ഉദാഹരണം പറയാം, ഉദാഹരണം പറയാം. ഒരു മുത ഞങ്ങളുടെ ബൈബിളിലെ നിങ്ങൾ ദൈവം എന്ന് പറഞ്ഞുവിന് അവസാന ഒരു ഉദാഹരണം പറയാം, ഉദാഹരണം പറയാം ഷാഫി, ഉദാഹരണം പറയാം. ഞങ്ങളുടെ ബൈബിളില്
ഞങ്ങളുടെ ബൈബിളിൽ യേശയ്യ പ്രവാചകനുണ്ട്. യേശയ്യ യേശയ്യ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട് ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച്. യേശയ്യ പ്രവാചകൻ ക്രിസ്തു ജനിക്കുന്നതിന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചു, എഴുതി വെച്ചു രേഖയായി. അവൻ വരുമെന്നും അവൻ ബദലഹിം പിറക്കുമെന്നും അവൻ പീഡിപ്പിക്കപ്പെടുമെന്നും അവൻ കൊല്ലപ്പെടുമെന്നും അവൻ ഉയർത്തെഴുന്നേൽക്കപ്പെടുമെന്നും കൃത്യമായി എഴുതി വെച്ചു. അദ്ദേഹത്തിന് 1200 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം എഴുതി വെച്ചതുപോലെ തന്നെ യേശു ജനിക്കുകയും ജീവിക്കുകയും ആക്രമിക്കപ്പെടുകയും കുരിശിൽ മരിക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്തു. യേശയ്യ എന്ന് പറയുന്ന പ്രോഫറ്റ്, യേശയ്യ, യേശയ്യ പ്രവാചകൻ ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ കുറിച്ച് പ്രവചിച്ചിരുന്നു. ഇതുപോലെ മോശ ഇവിടെ ഒരുപാട് പ്രവാചകന്മാരെ ബൈബിളിൽ പറയും. ഈ ബൈബിളിൽ പ്രവാചകന്മാരെല്ലാം പ്രവചിച്ചിരുന്നു. ഈജിപ്തിലെ ക്ഷാമത്തെ കുറിച്ച് പ്രവചിച്ചിരുന്നു. ജോസഫ് പ്രവചിച്ചിരുന്നു. ഇതുപോലെ മുഹമ്മദ് നടത്തിയ ഒരെണ്ണം പറയാനാ പറഞ്ഞെ. വേണ്ട, സ്വന്തം കാലിനടിയിൽ പെട്രോൾ ഉണ്ടെന്ന് പറയാൻ മുഹമ്മദിന് പറ്റിയോ? അതല്ല, താങ്കൾ ഇവിടെ പറഞ്ഞത് പ്രവാചകൻ അവസാനം വരെയുള്ള എന്തെല്ലാം സംഭവിക്കും അതൊക്കെ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ടല്ലോ. അവസാന കാലഘട്ടത്തിലെ അടയാളം പോലും, അതായത് വ്യഭിചാരം കൂടുക, എന്തെല്ലാം നിങ്ങൾക്ക് ഇവിടെ അവസാന കാലഘട്ടത്തിൽ എന്തെല്ലാം സംഭവിക്കും. പലിശയെ കുറിച്ച് പ്രവചിച്ചു, പലിശയിലുള്ള പ്രശ്നങ്ങൾ പ്രവചിച്ചു, ഇതെല്ലാം പ്രവചനം എന്ന് പറഞ്ഞു താങ്കള്. അതായത് ആയിഷ റിപ്പോർട്ട് ചെയ്ത ഹദീസ് അനുസരിച്ച് ഷാഫി, കാരണം മുഹമ്മദ് പ്രവചിച്ചു എന്നും പറഞ്ഞ ആരെങ്കിലും വന്നിട്ടുണ്ടോ? അവൻ കള്ളനാണെന്ന് ആയിഷ പറഞ്ഞിരിക്കുന്നത്. ഷാഫി ഇപ്പൊ കള്ളനായി. ഇതേ കേട്ടോ, സഹീൽ ബുഖാരി ബുക്ക് നമ്പർ 65, സോറി ഞാൻ ആ റെഫറൻസ് എടുക്കാം, സഹീൽ ബുഖാരി വോളി നമ്പർ 6, ബുക്ക് നമ്പർ 60, ഹദീസ് നമ്പർ 378. ആയിഷ പറയുന്ന കാര്യം, നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പ്രവാചകൻ അറിയാമെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ അവൻ കള്ളനാണ്, എന്നിട്ട് അവൾ പാരായണം ചെയ്തു, നാളെ എന്ത് സംഭവിക്കുന്നു ഒരാത്മാവിനും അറിയാൻ കഴിയില്ല. മാത്രമല്ല, മുഹമ്മദ് പ്രവാചകനാണെന്ന് പറഞ്ഞപ്പോഴും കേക്ക് ഒരു പ്രവചനം നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ പോലും ആയിഷ വീണ്ടും പറയുന്നുണ്ട് മുഹമ്മദിന് ഭാവി കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല, സംസാരിച്ചിട്ടില്ല എന്ന്. അങ്ങനെ പറഞ്ഞു വരുന്ന അവൻ പേരും കള്ളനാന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാഫി ഇപ്പൊ കള്ളനാണ്, ഇത് പറയുന്നോട് ഷാഫി കള്ളനാവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരാൾ മരിക്കണം, ജീവിക്കണം, പ്രവചിക്കാൻ ദൈവത്തിന് മാത്രം കഴിയുള്ളൂ എന്ന്. ഇതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്? പ്രവചിച്ച് അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. നിങ്ങൾ എന്താണ് നിങ്ങൾ പ്രവചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ ചോദിക്കാൻ കാരണം അതാണ്. ഒരാൾ മരിച്ചത് പ്രവചിക്കുന്നതാണോ പ്രവചനം? അല്ലെങ്കിൽ ഇപ്പൊ കള്ള ഇവിടെ കുറെ ആൾക്കാരുണ്ട് കള്ളസ്വാമിമാര്. അവര് സംഭവിക്കാൻ പോകുന്ന കാര്യം, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം, കേക്ക് കേക്ക്, ഭാവിയിലെയോ നാളെയോ സംഭവിക്കാൻ പോകുന്ന കാര്യം അത് മുൻകൂട്ടി പറയുന്നതിനാണ് പ്രവചനം എന്ന് പറയുന്നത്. പ്രവചനം മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാ ചോദ്യം. എങ്ങനെ ഒരാള് ഇപ്പൊ ഞാൻ പറയാം, ഉദാഹരണം ബറോസ് നാളെ മരിക്കുമെന്ന് ഞാൻ പറയണം, അതാണോ പ്രവചനം താങ്കൾ ഉദ്ദേശിക്കുന്നത്? ആ ദൈവത്തിന് മാത്രം കഴിയുള്ളൂ ആ പ്രവചനം, അല്ലാതെ ഒരു മനുഷ്യന് ആ പ്രവചനിക്കാൻ പ്രവചിക്കാൻ കഴിയില്ല. അത് ദൈവം എന്നല്ല, ഏത് ദൂതനായാലും പറ്റൂല. ഞാനിപ്പോ നാളെ മരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റും. അതുപോലെ പറഞ്ഞിട്ടുണ്ടോ? എങ്ങനെ വേറൊരു പ്രവാചകൻ വരും? മുഹമ്മദിന് ശേഷം ഒരു പ്രവാചകനും വന്നിട്ടില്ലല്ലോ. പിന്നെ പ്രവാചകൻ യേശുവിനെ പറ്റി പ്രവചിച്ചു ഇപ്പൊ ടോസ്റ്റ് ബ്രദർ പോലെ. ഷാഫി പ്രവചനം ആരും തന്നെ പറയുന്നല്ല ഷാഫി, അതാദ്യം ഷാഫി പഠിക്ക്. പ്രവചനം ദൈവാത്മാവിൽ ദൈവം കൊടുക്കുന്നതാണ് പ്രവചനം, ആ കിട്ടുന്ന അനുസരിച്ചാണ് പ്രവചിക്കുന്നത്. ആദ്യം അത് പഠിക്ക് താങ്കൾ, അല്ലാതെ ഒരു മനസ്സിലാക്കി ഒരാൾക്ക് പ്രവചിക്കാൻ കഴിയുള്ളൂ. നേരത്തെ തോസ്റ്റ് പറഞ്ഞിവിടെ വിഷം കൊടുത്തത് മുഹമ്മദിനെ അറിയില്ല എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ദൈവം എന്നല്ലോ ഞങ്ങൾ കണ്ടെത്തി. പിന്നെ എങ്ങനെ മുഹമ്മദ് നാളെ സംഭവിക്കാതിരിക്കുന്ന കാര്യങ്ങളൊന്നും പുള്ളിക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ലെന്നാ പറഞ്ഞു. അതെ, പുള്ളിക്കുന്നല്ല, ലോകത്ത് ആർക്കും കിട്ടിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞ യേശുവിനടക്കം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ദൈവമാണെന്ന് പറഞ്ഞ യേശുവിന് പോലും നാളെ എന്താണ് സംഭവിക്കാന്ന് പോലും അറിയില്ല. നിങ്ങൾ ഞങ്ങള് ദൈവമാണെന്ന് പറയുന്നല്ല, മുഹമ്മദിന് പറ്റാത്ത കാര്യം മറ്റാർക്കും പറ്റത്തില്ല എന്ന് പറയരുത്. അത് നിങ്ങൾ വെറുതെ പിടിവാശി മുഹമ്മദ് പ്രവാചകനല്ലെന്നാണ് എരിശിലേം ദേവാലയത്തിൽ നോക്കി പറയുന്നത്. ഇത് കല്ലിമ്മേക്കല്ല് ശേഷിക്കുകയല്ല,
നിങ്ങൾ ഇപ്പൊ പറഞ്ഞു നടക്കുന്ന ബുറാക്ക് യാത്രയില്ലേ, ഈ ബുറാക്ക് യാത്രയ്ക്ക് ഒരു അടിസ്ഥാനമില്ല. കാരണം യേശുക്രിസ്തു അന്നേ പ്രവചിച്ചു ഇത് അല്പനാൾ കഴിയുമ്പോ ഇത് കല്ലുമേൽ കല്ല് ശേഷിക്കാതെ കളയുന്നു. അങ്ങനെ ഇടിഞ്ഞു പോയ ഒരു സാധനത്തിൽ നിന്നാണ് ഇല്ലാത്ത യേശുവിനെയും മുഹമ്മദിനെ നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം മുഹമ്മദ് വെറും ഒരു പള്ളക്കാരനായിരുന്നു, യേശു ദൈവമായിരുന്നു. അതുകൊണ്ട് അങ്ങനെയൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി പറയാൻ പറ്റില്ല, അങ്ങനെ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല. അതേ കാരണം യേശു സാബി ഒരു കാര്യം മനസ്സിലാക്കണം. അല്ല സാബി, ഞാൻ സാബി ഒരു മിനിറ്റ് സാബി, ഞാൻ ബറോസോടാ പറഞ്ഞത് സാബി, യേശു പ്രവചിച്ചത് കൊണ്ടും യേശു അല്ല സാഹി യേശു പ്രവചിച്ച കൊണ്ടും നിങ്ങൾ ചുമ്മാ എൽ കെ ജി പിള്ളേരോട് വർത്തമാനം പറയാ, വേറെ പറയുമല്ലോ. ഞാൻ നടത്തുന്നത് ഞാൻ ആദ്യമേ കുറെ നേരം മിണ്ടാതിരുന്നത് ഈ പുള്ളി അവിടം വരെ പോകുന്നു എന്ന് നോക്കിയത്. ഞാൻ കുറെ നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ ഒരു അക്ഷരം മിണ്ടില്ലല്ലോ. ഷാഫി ആദ്യം പഠിക്കേണ്ട, നിങ്ങൾക്ക് പ്രവാചകത്വം എന്നാന്ന് അറിയത്തില്ല. പ്രവചിച്ച കാര്യം പറയുമ്പോ നിങ്ങൾ വിക്ഷ ഇങ്ങനെ വരച്ചോണ്ടിരിക്കും, എന്നിട്ട് ചോദിക്കുക ഇങ്ങനെ വല്ല വേറെ വളർന്നിട്ട്. ആദ്യം പോയി പ്രവാചകത്വം എന്താന്ന് പറയുന്നത്, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ദൈവാത്മാവിൽ പറയുന്നതാണ് പ്രവചനം എന്ന് പറയുന്നത്. അങ്ങനെ മുഹമ്മദിനെ പ്രവചിച്ചിട്ടില്ല, അത് മുഹമ്മദിന്റെ കഴിവുകേടായിട്ട് കാണുന്ന സുഹൃത്തെ. നിങ്ങൾ പ്രവാചകം എന്ന് ചുമ്മാ പേരിട്ട് കൊടുത്താൽ പോരാ, അതിന്റെ ക്വാളിറ്റി ഉണ്ടേ, എന്ത് ക്വാളിറ്റി ഉണ്ട്. അത് പോരാതെ നിങ്ങൾ ഖുർആൻ വായിക്കുമ്പോ തന്നെ അറിയാലോ, ഖുർആന്റെ അത് ചോദിക്കുന്നുണ്ട്, നീ പ്രവാചകനാണെങ്കിൽ തെളിയിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ എന്നാ പറയണ്ടേ, അന്നേരം പറയണ്ടേ ശരി ഇന്നാ പിടിച്ചോ, ഞാൻ പ്രവാചകനാണെന്ന് ഒരു തെളിവ് ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് പറയണ്ടേ. അതിന് പകരം പറഞ്ഞെന്നു, അയ്യോ ഞാൻ പ്രവാചകൻ, ഞാൻ വെറും ഒരു കായികർത്താണ്. എന്താ യഹൂദന്മാരുടെ മുമ്പ് മുട്ടിടിച്ചു പോയി, പ്രവാചകത്തെ എന്താന്ന് അവർക്കറിയാം, പ്രവാചകനാണ് തെളിയിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അയ്യോ എന്റെ പൊന്നെണ്ണ എന്നെ വിട്ടേക്ക്, ഞാൻ വെറും ഒരു കാര്യകർത്താവെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു ഗതികേട് മറ്റൊരു പ്രവാചകൻ ഉണ്ടാവരുത്. പ്രവാചകനാണ് ആമ്പിയറോടെ പ്രവചിക്കാൻ പഠിക്കണം, ആത്മാവിൽ വിവേചിക്കാൻ പഠിക്കണം. അറിയാവോ നിങ്ങൾക്ക്? അതറിയാതെ നിങ്ങൾ എന്തോ പ്രവാചകത്താന്നായി പറഞ്ഞോണ്ടിരിക്കുന്നത്. എനിക്കൊരു സംശയം സംഭവിക്കുന്നുണ്ട്. അതായത് ജനങ്ങൾ പണ്ട് എല്ലാ പ്രവാചകന്മാരോട് പറഞ്ഞു നിങ്ങൾ ദൈവമാണെങ്കിൽ ദൈവത്തെ നിങ്ങൾ പ്രത്യക്ഷപ്പെടുത്തു എന്ന് ഖുർആനിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ ദൈവത്തെ പ്രത്യക്ഷപ്പെടുത്താൻ പറയുമ്പോ ദൈവത്തെ പ്രശസ്തിപ്പെടുത്തണമല്ല ഒരു പ്രവാചകത്വം എന്ന് പറയുന്നത്, മനസ്സിലായോ? പ്രവചിക്കുക എന്നുള്ള മുഹമ്മദ് പ്രവചിച്ചത്, മുഹമ്മദിന് പ്രവചിച്ചത് ദൈവത്തെ കുറിച്ചാണ്. ദൈവം പറയുന്ന കാര്യങ്ങൾ, ദൈവത്തിന്റെ താക്കീതുകൾ, ദൈവം സന്തോഷ വാർത്ത എങ്ങനെയാണ് അറിയിക്കുന്നത്, ഇതൊക്കെയാണ് പ്രവചിക്കുക എന്നുള്ളത്. അല്ലാതെ ഒരാളെ അതായത് നമ്മളെ നമ്മ തമ്മിലുള്ള വിശ്വാസത്തിന്റെ പ്രശ്നമാണത്. താങ്കൾ ഒരു പ്രവാചകനെ പിടിച്ച് ദൈവാക്കി കണ്ടത് കൊണ്ടാണ് ഈ പ്രവചനത്തിൽ വന്ന പ്രശ്നം. അത് പോയിന്റിലോട്ട് വരൂ, പോയിന്റിലോട്ട് വരൂ, പോയിന്റിലോട്ട് വരാം. ഞാൻ പറയട്ടെ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇങ്ങനെ പറയണ, ഞങ്ങൾ കൊലയാളിയെ പിടിച്ച് പ്രവാചകനാക്കിയാണ് നിങ്ങളുടെ കുഴപ്പമെന്ന് ഞങ്ങള് പറഞ്ഞാലോ? ഒരു കൊലയാളി ലോകം കണ്ടാൽ ഏറ്റവും വൃത്തിയുള്ളവനെ പിടിച്ച് പ്രവാചകനാക്കിയെന്ന് ഞങ്ങൾ പറഞ്ഞാലോ? അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം ഷാഫി. ഒരു മനുഷ്യനെ ഞാൻ ചോദിക്കുന്നത് താങ്കൾക്ക് കാലബാലയത്തെ പറ്റി ഏതൊക്കെ സഹാബികളാണ് ഈ ആയത്തുകൾ എഴുതിയത് അതൊക്കെ പറ. അന്നിട്ട് നമ്മൾ സംസാരിക്കാം. പ്രവചനം ക്ലിയർ ആയില്ലേ? പ്രവചനം എങ്ങനെയാന്ന് മനസ്സിലായില്ലേ? താങ്കൾ ഒരു മനുഷ്യനെ സാധാരണ അല്ലല്ലോ. താങ്കൾ ഇപ്പൊ ഇനിയും മുഹമ്മദ് ഒരു താക്കീതുകാരനാണെന്ന് മാത്രം പറയുക, പ്രവാചകൻ എന്ന് പറയാതെ താക്കീതുകാരൻ എന്നും പറയുക. ഓക്കെ, താക്കീതുകാരൻ, താങ്കളുടെ താക്കീതുകാരൻ എന്ത് പഠിപ്പിച്ചു അങ്ങനെ പറയുക? പ്രവചനം എന്നുള്ള പ്രവാചകൻ പറയാതെ മനസ്സിലായോ? പ്രവചിക്കാൻ പ്രവചിക്കണ്ട, നീ ഒരു അത്ഭുതമെങ്കിലും കാണിക്കാൻ പറഞ്ഞു. അന്നേരം പറയാം, എന്റെ പൊന്നെണ്ണ എന്നെ കൊണ്ട് പറ്റുകയില്ല, എന്നെ കൊണ്ട് വരാം, ഞാൻ വെറും ഒരു താക്കീതാണ്, എന്നെ വിട്ടേക്കാൻ പറഞ്ഞു ഓടി പുള്ളി. ആ പുള്ളിയെ പിടിച്ചാ നിങ്ങൾ പ്രവാചകനാക്കുന്ന ചുമ്മാരി.
സഹോദരന്മാരെ, ഇന്നത്തെ ഒരു മിനിറ്റ് എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. തൊട്ടിൽ മുതൽ കട്ടിൽ വരെയുള്ള പ്രവാചകം വന്ന് തൊട്ടിൽ മുതൽ കട്ടിൽ വരെ.